ഞാൻ തമാശ പറഞ്ഞതാ, നിങ്ങൾ കാര്യമായിട്ടെടുത്തു. ഇതേത് മരുന്ന പൊള്ളലിനുള്ള ഓയിന്മെന്റ് ചോദിച്ചപ്പോ നിങ്ങൾ ഇത് എന്താ ഇട്ട് തന്നെ അറിയോ? ഇത് കാലില് വിണ്ടുകരലിന് വരുന്ന ക്രാക്കിലിടുന്ന ഓയിന്മെന്റാ. അത് കിട്ടാത്തോണ്ടല്ലോ ഇത് കൊണ്ടുവന്നത്. ഇതെന്തായാലും നന്നായില്ലേ? വേദനയോട് കരഞ്ഞോണ്ടിരുന്ന നീ ഇപ്പോ കൂളായിട്ടല്ലേ നിൽക്കുന്നത്. ഇനിയിപ്പോ മരുന്ന് പലിച്ചില്ലെങ്കിലും എന്റെ ടച്ചിങ് കൊണ്ട് ഫലം ഉണ്ടായില്ലേ? നീട്ടിലൊന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് എന്താ ഈ ചെയ്തേ? അറിയാത്ത മരുന്ന് എന്തിനാ എടുത്ത് തന്നെ? നീ എന്നെ അറിയുമല്ലേ. ഇതെന്താ നിങ്ങൾ രണ്ടും വഴക്കിടുവാണോ? ഇല്ലല്ലോ. പറഞ്ഞോ, എന്താ കാര്യം? അത് പിന്നെ എനിക്ക് എനിക്ക് പ്രിയച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതാ പറഞ്ഞോളൂ പ്രണ. ഏയ് ഇല്ലല്ല, അത് പിന്നെ കാര്യം അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഞങ്ങൾ ഞങ്ങൾ പിന്നീട് ഒന്ന് സംസാരിച്ചോളാം. സാരമില്ല, ഇപ്പോ അതിനുള്ള സമയമാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ നിങ്ങൾ ചെയ്തോണ്ടിരുന്ന കാര്യം കണ്ടിന്യൂ ചെയ്തോ? അതുപോലെ ഇപ്പോ സിറ്റുവേഷനും അത്ര ശരിയല്ല. അല്ലേ? അല്ലേ, നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ദിവസം ആ ദിവസം ഓൺ ടൈം പ്ലീസ്, പിന്നെ എന്റെ കോൺസെർട്ട് ഉള്ള ദിവസം ആ ദിവസം ടു ടൈംസ് പ്ലീസ്, പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കുന്ന ടൈം ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങ് സംസാരിക്കാം. ഏ, പിന്നെ എന്റെ കോൺസെർട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവില്ലേ, അന്ന് ഫുൾ നൈറ്റ് നമുക്ക് സംസാരിക്കാം. ചെറിയൊരു വീഡിയോ ചാറ്റും കൂടെ ചെയ്യാം. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയാലോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, രാത്രി പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് രാവിലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, അത്ര തന്നെ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഉറക്കമൊന്നും വരില്ല കേട്ടോ. പക്ഷേ ഈ കോട്ടന്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുമ്പോഴുണ്ടല്ലോ നല്ല ഉറക്കം വരുവ. ഗുഡ് നൈറ്റ്. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇതെന്റെ വാക്ക. ആകാശ്, ആകാശ്, ഇത് മിസ്റ്റർ മിസ്റ്റർ ദേശായി. നമുക്ക് ഇയാളുടെ പേര് പറഞ്ഞ അകത്തേക്ക് പോവാം. വാ. ഒരു മിനിറ്റ് സർ, പറയൂ, ആരെ കാണണ്ടേ? അത് ഞാൻ മിസ്റ്റർ ദേശായി സാറിനെ കുറച്ച് പേപ്പേഴ്സ് കൊടുക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾ ഓഫീസ് ബോയോ അല്ല കൊറിയർ ബോയോ അല്ല? പിന്നെ ഈ പേപ്പർ തരാൻ നിങ്ങൾ എന്തിനാ വന്നേ? അത് ആക്ച്വലി പേപ്പേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട പേപ്പേഴ്സ് ആയതുകൊണ്ട് എനിക്ക് സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനമായേനെ. ആ ശരി ശരി ശരി. പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞാൻ മിസ്റ്റർ ദേശായിയുടെ പാർട്ണർ. ഞാൻ കൊടുത്തേക്ക. അല്ല, ഞാൻ പറഞ്ഞില്ലേ പേപ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന്? അങ്ങനെ ആരുടെ കയ്യിലും തരാൻ പറ്റില്ല. നിങ്ങൾ പോകാൻ അനുവദിക്കുക, ഞാൻ അകത്ത് വെച്ചോളാം. ആ പിന്നെ മിസ്റ്റർ ദേശായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം അയാളുടെ മിസ്സസ് പോലും നേരെ അറിയാൻ പാടില്ല. ദേശായി സാർ അങ്ങനെയുള്ള വ്യക്തിയാണോ? എന്നാ ശരി. ആ എന്നാ നിങ്ങൾ പോയി ആ ഡ്രാഫ്റ്റ് ബോക്സിൽ ഈ പേപ്പേഴ്സ് വെക്കൂ, അവിടെ പേപ്പേഴ്സ് സേഫ് ആയിരിക്കും. നാളെ രാവിലെ ദേശായി സാർ വന്ന് ഡ്രാഫ്റ്റ് ബോക്സിൽ നിന്ന് പേപ്പേഴ്സ് കളക്ട് ചെയ്തോളൂ, മനസ്സിലായോ? പിന്നെ വേഗം വേണം. ഓക്കെ, പോയിക്കോളൂ. അതെ ശരിയാ, പേപ്പേഴ്സ് എടുത്തത് നന്നായി. നമ്മളിത് കൊടുക്കാൻ വന്നതാണെന്ന് അയാൾക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അയാൾക്കറിയില്ലല്ലോ നമ്മൾ പേപ്പേഴ്സ് കൊടുക്കാനല്ല, ഡിവോഴ്സ് പേപ്പേഴ്സ് വാങ്ങാനാ വന്നേ. തട്ടിയെടുത്തു പ്രിയ, നീ ഇപ്പോഴും തൊടുന്ന കാര്യം പറയുന്നോ? അതെ, ശരിക്കും സ്വന്തമാക്കിയിട്ടില്ല. ഓർത്തോ, ഞാൻ നിന്നെക്കാൾ എപ്പോഴും രണ്ട് സ്റ്റെപ്പ് മുന്നിലാ. നിന്റെ കല്യാണം നടക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല. ഇവർ രണ്ടാളും അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോ. രണ്ടു പേരുള്ള എല്ലാ ഫയൽസും വേഗം ചെക്ക് ചെയ്യാം. യു ആർ റൈറ്റ്. എന്റെ ഈശ്വര, ഇവന്മാര് കള്ളന്മാരാണല്ലോ. നിങ്ങളെ രണ്ടാളെ ഇന്ന് ഞാൻ കൈയോടെ പിടിച്ചില്ല എങ്കിൽ എന്റെ പേര് വിജയകുമാർ എന്നല്ല, നീയൊക്കെ കണ്ടു. Thank you.
ഹലോ ഹലോ സാർ, രണ്ടുപേർ ഓഫീസിന്റെ പൂട്ട് പൊട്ടിച്ച് മോഷ്ടിക്കാനായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടേ ഉടനെ തന്നെ അകത്തിട്ട് പൂട്ടിയിരിക്കുക. കള്ളനോ? അതെ സാർ, കള്ളന്മാർ. പിന്നൊരു കാര്യം, അവരെ കണ്ടാൽ കള്ളന്മാരെന്ന് പറയുകയില്ല. കള്ളൻ പറഞ്ഞ അകത്ത് കയറിയത്. പക്ഷെ സാർ, ഒരു കാര്യം ഉറപ്പാണ്, അവർ രണ്ടുപേരിൽ ഒരാളുടെ പേര് പ്രണവ് എന്നാണ്. പ്രണവ്? ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഈ പ്രണവ് ആരാവും? പ്രണവിനെ റോക്ക് സ്റ്റാർ അബിയുടെ ഫ്രണ്ട് ആവുമോ? ആ, അതയാളാ. ഓ മൈ ഗോഡ്. ഹലോ, എന്ത് പറ്റിത്തനു? ആരാ വിളിച്ചേ? അലിയ, എനിക്ക് ഇപ്പോഴാ മനസ്സിലായ പ്രിയ എന്താ എന്നോട് അങ്ങനെ പെരുമാറിയെന്ന്. അവൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയി പ്ലാൻ ചെയ്യാ. അവൾ ആ പ്രണവിനെ വക്കീലിന്റെ ഓഫീസിലേക്ക് അയച്ചു. വാട്ട്? പ്രണവ് ലോയറിന്റെ ഓഫീസിൽ ഇങ്ങനെ? ഓ നോ. അറിയാൻ പറ്റുന്നുണ്ടല്ലോ, അബിയുടെ മുന്നിൽ ഡ്രാമ കാണിക്കുന്നവരുടെ സത്യാവസ്ഥയെല്ലാം എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത കള്ളത്തരത്തിന് ശിക്ഷയും കിട്ടും, നിങ്ങൾ രണ്ടുപേരും ജയിലിലും. പ്രണവ് സത്യം എങ്ങാനും പറഞ്ഞ ഇത്താനും ചെയ്ത് കൂട്ടിയ എല്ലാ കാര്യങ്ങളുടെയും പുറകെ ഞാനും ഉണ്ടായിരുന്നെന്ന് എല്ലാവരും അറിയും. എൻട്രി നടന്നതുപോലെ തന്നെ എക്സിറ്റ് നടക്കും. നീ ശരിക്കും കുടുങ്ങിയല്ലോ ആലിയ. തനുവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. എങ്ങനും പോയാ പ്രണവിന്റെ മുന്നിൽ മോശക്കാരിയായി മാറും. ഇനി പ്രണവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയാ തനു എന്നോട് ശരിക്കും പിണങ്ങും. Damn it. ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ആ ഒരു കൺസെഷൻ എങ്കിലും ഞാൻ ഇവന് വേണ്ടി ചെയ്യണം. നീ മിണ്ടരുതോ. എന്താന്ന് വെച്ചാൽ സുഹൃത് ബന്ധത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ഒരു അർഹതയുമില്ല. നിഖിൽ, നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ ഇല്ലല്ലോ. പിന്നെ പോലീസിനെ വിളിക്കൂ, എന്നിട്ട് പറയൂ രണ്ട് കള്ളന്മാരെ കിട്ടിയെന്ന്. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ജനാർദ്ദനാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്റെ ഓഫീസിൽ രണ്ട് കള്ളന്മാർ കയറിയിട്ടുണ്ട്. ഇവർ നമ്മുടെ ചില ലീഗൽ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതെ അതെ അതെ, ഇത് വളരെ ഹൈ പ്രൊഫൈൽ കേസാണ്. നിങ്ങൾ വേഗം വരൂ പ്ലീസ്. യാ, താങ്ക് യു. ഓക്കെ, ചോദിച്ച എന്റെ മറുപടി പറയും. പിന്നെ ഇത്രയും രാത്രിയായിട്ട് നിങ്ങളെന്തോ ഉറങ്ങാത്തെ? ഞാൻ വന്നപ്പോ നിങ്ങൾ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തോ ഒളിക്കുന്ന പോലെ. ഞങ്ങൾ എന്തോട്ടനോട്? നീ ഇവിടെ എന്തെടുക്കുക ഈ രാത്രിയില്? അതെനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ കരുതി അച്ഛമ്മ ഉണർന്നിരിക്കുവാണെങ്കി അച്ഛമ്മയോട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്ങനെ. ആ, എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞങ്ങള് വെറുതെ ഇവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറയായിരുന്നു. ഇവരെന്തോ ഒളിക്കുന്നുണ്ടല്ലോ, ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. വരൂ വരൂ മിസ് പ്രിയ, നിന്റെയും കൂടെ കുറവുണ്ടായിരുന്നു. ഫ്യൂഷൻസും ഗിൽറ്റിയും അതെല്ലാം മാറിയനെ. നിഖിൽ, പിന്നൊരു കാര്യം, ഞാൻ ഇന്ന് രാവിലെ കല്യാണത്തെ കുറിച്ച് അബിയോട് സംസാരിച്ചു. അവൻ വളരെ വിഷമത്തിലായിരുന്നു, വളരെ ഗിൽറ്റി ഫീലിംഗിലായിരുന്നു. കാരണം അവൻ പ്രിയയെ ചതിച്ച് ഒപ്പ് വാങ്ങിയത് കൊണ്ട്. പക്ഷെ അവനെപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ, അതായത് അവന്റെ വിശ്വസ്തരായ ഈ മൂന്ന് പേർ മോഷണവും ചെയ്യുമെന്ന് അവൻ മനസ്സിലാക്കിയനെ. ഐ എം ഷുവർ അവൻ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ അവന്റെ മനസ്സിലെ മുഴുവൻ ഭാരവും ഇല്ലാതായനെ. അവൻ ഇതൊക്കെ റിയലൈസ് ചെയ്തേനെ. കള്ളം പറയുന്ന ആളുകൾ, ചതിക്കുന്നവർ, മോഷ്ടിക്കുന്നവർ, ഇവരെയൊന്നും ചതിച്ചതിൽ ഒരു തെറ്റും ഇല്ലാന്ന്. ഒന്നും ശരിയല്ല തനു. ഐ മീൻ, നീ അവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നീ എക്സ്പോസ്ഡ് ആയല്ലോ. അപ്പൊ പിന്നെ ഇറ്റ് വോണ്ട് ബി റൈറ്റ്. മറ്റുള്ളവരുടെ ദേഹത്ത് ചെളിവാരിത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കു തനു. അത് നമ്മുടെ പുറത്തും വീഴാം.
തനു ഞാനിവിടുണ്ട്, ആലി ഇവിടുണ്ട്. അഭി ചോദിക്കില്ലേ, അഭിയുടെയും പ്രിയയുടെയും ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യത്തിൽ ആലിക്കും എനിക്കും എന്താണ് ബന്ധമെന്ന്? നീ ഇത് മനസ്സിലാക്ക്. ആലി ഞാനും ഈ ഡിവോഴ്സിന് വേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവന് ദേഷ്യം വരാൻ. പിന്നെ ഈ ഡിവോഴ്സ് കേസ് അവൻ സ്റ്റേ ചെയ്തെന്നും വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമല്ലേ? അവസാന നിമിഷം എല്ലാം കുളമാക്കണോ? നിനക്ക് മനസ്സിലാവുന്നില്ലേ തന്നെ അവൻ പറയുന്നത് എന്താണ്? പക്ഷേ അബി, നീ തനു ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. ഞാൻ അച്ഛമ്മയോടും ലജ്ജയോടും പ്രിയ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും. ഞാൻ ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറാൻ നോക്കുക. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ തനു? നീ ഇവിടെ ഇപ്പോ അബി, എന്റെ ഐസ്ക്രീം തീർന്നു. ഞാൻ ഇപ്പോ തിരിച്ചു വരുവാ. നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുവാ. സത്യം, ഞാൻ ഇവിടുന്ന് ഇറങ്ങി, എനിക്ക് എനിക്ക് ഉറക്കം വരുന്നു. നീ നീ വന്നിട്ട് എന്തിനാ? ഞാൻ ഫോൺ വെക്കുക. ബൈ, ഗുഡ് നൈറ്റ്. ഉറപ്പായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇവരൊക്കെ എന്തോ ഒളിക്കുന്ന പോലെ തോന്നുക എനിക്ക്. പക്ഷെ അതിന് മാത്രം എന്താ ഒളിക്കാനുള്ളത്? എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? സ്വയം ചെറുതാകണ്ട. നിങ്ങള് നാണക്കേടൊന്നും വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ എന്നെ സ്വന്തമായി കരുതുന്നോണ്ടല്ലേ. എന്റെ ബുൾബുൾ ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. എന്റെ ഈ യുദ്ധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷേ ഇനി മതി. കൂടുതൽ ആപത്തൊന്നും നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്വന്തം ജീവൻ പോലും മറന്ന് എന്നെ സഹായിച്ചു. എന്നെ രക്ഷിക്കാനേ നിങ്ങൾ എന്നെ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ മീൻ, നിങ്ങൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കില്ലേ? അപ്പൊ ഞാനിവിടെ അബിയെ വിവാഹം ചെയ്ത് വലം വയ്ക്കുകയായിരിക്കും. ഐ എം സോറി ടു സേ, നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ. പക്ഷെ സാരമില്ല, എന്റെ കല്യാണത്തിന്റെ സ്വീറ്റ്സ് എന്തായാലും ഞാൻ കൊടുത്തുവിടാം. നിനക്കുള്ള ദേഷ്യവും ശത്രുതയും എന്നോടല്ലേ, അതിന് ഇവരെന്ത് ചെയ്തു? ഇവരോട് എന്തിനാ പ്രതികാരം ചെയ്യുന്നത്? ഇവരെ പോവാൻ അനുവദിച്ചൂടെ? ഇവർക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. നാല് ഭാഗത്തുനിന്ന് ലോക്കായിരിക്കുന്നു. പ്രോമിസ് അവൾക്ക് ചെയ്തേ പറ്റൂ. ഫൈനലി പ്രിയ കുടുങ്ങി. തനു അവളുടെ ലൈഫിലെ സ്മാർട്ട് മൊമെന്റ് നടത്തി. ഇൻഫാക്ട് എന്റെ ഒപ്പം താമസിച്ച് അവളും സ്മാർട്ട് ആയിരിക്കുന്നു. ഈ തനു ഏത് ഹോട്ടലാ പോയിരിക്കുന്നത്? എന്റെ ഉറക്കത്തെ കുറിച്ച് അത്ര ശ്രദ്ധയാണെങ്കിൽ എന്തിനാ എന്നെ ഫോൺ വിളിച്ചത്? അത് മിസ് കോൾ. പ്രിയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആരും ഇവിടെ കാണാനില്ലല്ലോ. ഇനി ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരിടത്താണോ പോയിരിക്കുന്നത്? ഹലോ, എന്താ? ചെല്ലേ പറ്റൂ. ബട്ട് ഒരു മിനിറ്റ്. നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ സുഹൃത്തല്ലാന്ന്? പിന്നെ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കുന്ന പ്രണവ്? എന്റെ നിഖിൽ, പ്ലീസ് നീ എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്ക. നീ എന്ത് പറയുന്നോ അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നിന്റെ മുന്നിൽ തല കുനിച്ച് കൈ കൂപ്പാം. എത്ര വേണേലും മാപ്പ് പറയാൻ ഞാൻ. പ്ലീസ് നീ നീ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. സാർ, പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. ശരി, ഓക്കെ സാർ. ഐ ആം സോറി, എനിക്കൊന്നും ചെയ്യാനില്ല. പ്രിയേച്ചി, നമ്മൾ ജയിലിൽ പോയി സറണ്ടർ ആവാം. ശിക്ഷ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ചേച്ചി, ഒരു പ്രോമിസും ആർക്കും കൊടുക്കരുത്. പ്ലീസ്. ഇല്ല പ്രണവ്, ഞാൻ എന്തോ അനുസരിക്കാൻ തയ്യാറാ. ചേച്ചി, ഇവളുടെ മുന്നിൽ ഇനിയും തല കുലിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. നീ എന്താ പോലീസാണോ? അതോ തെളിവെടുക്കാൻ വന്ന വല്ല ഡിറ്റക്റ്റീവോ? ഇല്ലടാ, ഞാൻ എനിക്കറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ട്. അല്ല, നീ എന്തിനാ ഇവിടെ വന്നേ? അത് എനിക്കൊരു ഫോൺ വന്നിരുന്നു. എനിക്ക് ആരാ നിന്നെ വിളിച്ചത്? അത് പ്രണവും ആകാശും ഒരു പ്രശ്നത്തെ പെട്ടിരിക്കുകയാണെന്ന്. നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നില്ലേ? എന്നിട്ടും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ നീ. അത് പിന്നെ നിങ്ങൾ അപ്പൊ ഉറങ്ങായിരുന്നു. ഞാൻ കരുതി വെറുതെ ഉണർത്തണ്ടെന്ന്. എന്റെ ഉറക്കം എന്താ? എന്റെ സുഹൃത്തിനെ കാട്ടി എന്റെ ബ്രദറിനെ കാട്ടി വലുതാണോ? നീ ഒറ്റയ്ക്ക് എല്ലാം സോൾവ് ചെയ്യാന്ന് വിചാരിച്ചോ? നോക്ക്, എനിക്ക് നന്നായിട്ട് അറിയാം എന്തോ നീ ഒളിക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഇത്ര അടുപ്പമുണ്ടായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നടന്നെന്ന് പറയാൻ പറ്റില്ല അല്ലേ? എങ്കിൽ ശരി, നിങ്ങൾ പറയണ്ട. നിഖിൽ, ഡാ ഉരുക്കിക്കൂടെ ഞാൻ നിന്നോട് ചോദിക്കുക. നീ സത്യം പറ ഈ രാത്രിയിൽ എന്തെടുക്കാനാ ഇവർ ഈ ലോയറിന്റെ ഓഫീസിൽ വന്നതെന്ന് നിനക്കറിയില്ലേ? നീ എന്തെങ്കിലും ഒന്ന് പറ. നിഖിൽ, ഇടാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത്?
ഇവിടെ മോഷണം നടന്നെന്ന് എനിക്ക് ഫോൺ വന്നിരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ നന്നായി അറിയാം. ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കാനാണ് വന്നത്. ഐ വാസ് ഷോക്ക്ഡ്. ഞാനിവിടെ വന്നപ്പോ പ്രണവും ആകാശും അവരുടെ ക്യാമറ ലോക്കായിരുന്നു. ഞാൻ പിന്നെ പൂട്ട്. നീ എന്താ ഇവിടെ പൂട്ട് പൊളിക്കാനാണ് വന്നത്? പൂട്ട് പൊളിക്കാനല്ല ഞാൻ. സ്റ്റോപ്പ് ദിസ് ബ്ലണ്ടർ നിഖിൽ. കാണിക്കൂ. ആ ഇതാ ഈ പേപ്പേഴ്സ്. എന്റെ നിങ്ങളുടെ പേരിലാണല്ലോ. ഇതിൽ കുറെ ഡിമാൻഡ്സും കണ്ടീഷനും അങ്ങനെ എന്തൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ ആരും സൈൻ ചെയ്തിട്ടില്ല. എത്ര കോൺട്രാക്ട് ഉണ്ടോ അതിന്റെ പ്രോഫിറ്റിൽ നിന്ന് 30% നിഖിലിന് കമ്മീഷനായിട്ട് ലഭിക്കുന്നു. അതിപ്പോ ആഡായാലും കോൺസേർട്ട് ആയാലും ആൽബം ആയാലും. ഈ പേപ്പേഴ്സ് ആരാ ഉണ്ടാക്കിയത്? ഇതാരാ ഉണ്ടാക്കിയെന്നല്ലേ ചോദിച്ചത്. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ എന്തെങ്കിലും പൈസയോ ചെക്കോ എന്തെങ്കിലും തന്നോ ഇത് ചെയ്യാനായിട്ട്? പിന്നെ ആര് പറഞ്ഞാ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഇതിനുള്ള അതോറിറ്റി നിങ്ങൾക്ക് ആരാ തന്നത്? ടെൽ മീ ഗോഡ് ഡാം ഇറ്റ്. എനിക്കറിയാം എന്റെ ഫാമിലിയിലുള്ള ആരോ നിങ്ങളുടെ കൂടെ ഇൻവോൾവ് ആണ്. അത് ആരാണെന്ന് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നല്ലത്. വക്കീലല്ലേ, അതായിരിക്കുമല്ലേ മിണ്ടാത്തത്. യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലന്റ്, റൈറ്റ്? ഈ ചതിയൊക്കെ ബോധമുള്ളപ്പോഴും ആൾക്കാർ ചെയ്യാറുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ആ വക്കീൽ ഒരു ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ, അതിന് അതിന്റെ അർത്ഥം നിങ്ങളെല്ലാരും എന്തോ ഓടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടേ? നിങ്ങൾ റോഡിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നേ, ഇല്ലെങ്കിൽ പൂച്ച വരാതെ തന്നെ ആക്സിഡന്റ് ആവും. ഗോഡ്, ഏട്ടൻ നമ്മുടെ പ്ലാനിങ്ങിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം. അതുകൊണ്ട് നീ ശബ്ദം താഴ്ത്തി സംസാരിക്കും. പിന്നെ ഒരു കാര്യം മറക്കണ്ട, തനു തന്ന ഈ ഓഫർ നീ ഫ്രീ വില്ലോടുകൂടി അക്സെപ്റ്റ് ചെയ്തതാ. അവളെ സപ്പോർട്ട് ചെയ്തോളാന്നും പറഞ്ഞു. ഇനി അഥവാ ഞാൻ ഈ കാര്യം ഏട്ടനോട് പറഞ്ഞ നിന്റെ അവസ്ഥ എന്താവും എന്നറിയോ? സിഇഒ ആവാനുള്ള സ്വപ്നം കാണുകയല്ലേ നീ? സിഇഒ പോയിട്ട് നിനക്ക് ഒരു ജോലി പോലും കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായ? കാലം തെളിയിക്കും ആര് ഏത് പോസ്റ്റിൽ ഉണ്ടാവുമെന്ന്. വീട്ടിൽ കയറി പറ്റിയെങ്കിൽ അവിടുന്ന് നിന്നെ തിരിച്ചിറക്കാനും എനിക്കറിയാം. ഇനി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പ്ലാൻ ചെയ്യും. ഒടിയും ചെയ്യും, നിന്റെ മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറിക്കിട്ടും. പിന്നെ അവ നിന്നെ കെട്ടാനും പോകുന്നില്ല. നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ നിങ്ങൾ എന്നെ ആക്സിഡന്റ് ആക്കാൻ നോക്കുവാണോ? യുനോ ഞാൻ പ്രെഗ്നന്റ് ആണ്, റൈറ്റ്? തനു, അക്കാര്യത്തിലാണ് കുഴപ്പം പറ്റിയത്. അല്ലെങ്കിൽ ഇക്കാര്യം നിന്നോട് പറയാതെ തന്നെ നമ്മൾ ചെയ്തേനെ. ബട്ട് ആകാശ്, യു നോ വാട്ട്, ഒരു കാര്യം ചെയ്യാം നമുക്ക്. എന്താന്ന് വെച്ചാ, നമുക്ക് വണ്ടി സൈഡിലാക്കി ഇവളെ ഇറക്കി വിടാം. വീടെത്താൻ എന്തായാലും ഒരു 12 കിലോമീറ്റർ ഉണ്ടാവും. നടന്ന് നടന്ന് വരുമ്പോ ഇവളങ്ങ് തളരും. ഇവളെ ക്ഷീണിച്ച് വശം കെട്ട് കഴിയുമ്പോ നമുക്ക് ഇവള് തന്ന ആ ഓഫർ ഉണ്ടല്ലോ, അതും അങ്ങ് അവസാനിച്ച് കിട്ടും. തനു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. വീടെത്തുന്ന വരുന്ന ഒരു അക്ഷരം വേണ്ടാൻ പാടില്ല. ഇല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നടക്കും. നീ ഇപ്പൊ ചെയ്യുന്നില്ലേ, അദ്ദേഹത്തിനെതിരായി നിൽക്കുന്നില്ലേ? അങ്ങനെയുള്ളിടത്തോളം ഞാൻ ഇവിടുന്ന് പോവില്ല. ആലിയ, നിനക്കെന്താ തോന്നുന്നേ? ഡിവോഴ്സ് ഓർഡർ വന്നതിന് ശേഷം നീ ഇവിടെ കാണുമെന്നാണോ? ഓർഡേഴ്സ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാൻ പേപ്പറിൽ ഒപ്പിട്ടു എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല. ഓ ഗോഡ്, ഇവളെ എത്ര നാൾ ഇവിടെ സഹിക്കേണ്ടി വരുമെന്തോ. ഇവിടെ എനിക്ക് തീരെ സഹിക്കാനും പറ്റുന്നില്ല. തനുവിനെ എങ്ങനെയെങ്കിലും അവളുടെ പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് മാറ്റം വരുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഇവളി ഗെയിം തന്നെ ചേഞ്ച് ചെയ്ത് കളയും, സമ്മതിപ്പിക്കും. ഐ മീൻ, ഉറപ്പായി ഞാൻ എന്തെങ്കിലും ചെയ്യും. നീ നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്ക. നിന്റെ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യും. നീ എത്രയും പെട്ടെന്ന് തന്നെ ഏട്ടനെ കല്യാണം കഴിക്കണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ആർ യു സീരിയസ്? യാ.
ഞാൻ കേട്ടിട്ടുള്ളത് കല്യാണത്തിന് പോറ്റിയല്ലേ ആവശ്യം. നീ എന്തിനാ എന്റെ ഡോക്ടറെ പോയി കാണുന്നേ? അവർക്ക് ഞങ്ങളുടെ കല്യാണമായിട്ട് എന്താ കണക്ഷൻ? കല്യാണമായിട്ടൊന്നും അല്ല, നിന്റെ റിപ്പോർട്ട്സുമായിട്ടാ കണക്ഷൻ. കമോൺ, എനിക്ക് ഗെറ്റ് റെഡി, വി ഹാവ് ടു ലീവ്. ആലിയ, നീ എന്തിനെല്ലാം വളച്ചൊടിച്ച് പറയുന്നേ? നിനക്കെല്ലാം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ? ഈ ലോകമേ ഉരുണ്ടതാ. ഇവിടെ ഒരു കാര്യം നടക്കണമെങ്കിൽ വളച്ചൊടിച്ച് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ടാ പറയുന്നത്, വേഗം റെഡിയാവ്, നിന്റെ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. സോ ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. മതി മതി, എപ്പോ നോക്കിയാലും ഒരു വിരട്ടൽ. നാട്ടിൽ പോകും, നാട്ടിൽ പോകുന്നു. ആ പോകും. ഇപ്പോ നടന്നതെന്തായാലും നടന്നു, ഇനി ഉണ്ടാകാതെ നോക്കാം. ക്ഷമിക്കേ, ക്ഷമിക്ക എന്റെ മോളെ. നോക്കി, നീ ഏറ്റവും ആദ്യം ഞാൻ നിന്നോട് തന്നെ പറഞ്ഞേക്കാം. ഉറപ്പാണോ? ആ, എവിടെ പോയാലും നിന്നെയും കൊണ്ടുപോകും എല്ലായിടത്തും. ആ, അത് പിന്നെ എല്ലായിടത്തും. നടക്ക്, ഇപ്പൊ പോ. എവിടേക്കാ കൊണ്ടുപോകുന്നേ? വാ. എനിക്ക് മാത്രം ഒരു കാര്യം അറിയില്ല, പക്ഷെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാം. ഈ വീട്ടിൽ രാത്രി എന്തോ നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കുറച്ച് സമാധാനമായി. ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല. ഞാൻ എന്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നു, മറ്റാരുടെയും കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ബന്ധം വേണമല്ലോ രാജേട്ടാ. നോക്ക്, ഇപ്പൊ പാണ്ഡവരുടെ സൈഡായാലും കൗരവരുടെ സൈഡായാലും ഈ ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് നല്ലതൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. എന്തായാലും പ്രിയയുടെ സർക്കാർ ഉടനെ തന്നെ താഴെ വീഴും. എന്നിട്ട് അവളുടെ ഡിവോഴ്സ് നടക്കുന്നതിന്റെ ആ നിമിഷം തന്നെ അവൾ ഇവിടുന്ന് അങ്ങനെ അങ്ങ് രക്ഷപ്പെടും. ഇനി ഏട്ടനാലോക്ക്. ഇനിയിപ്പൊ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഏട്ടന്റെ കാര്യം എന്താവോന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ലൈഫ് ബോട്ട് പോലും കിട്ടില്ല. തനു, ഞാൻ ഈ അടുത്ത് നീന്തൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരുടെ സഹായവും ആവശ്യമില്ല. അപ്പോ ഭഗവാൻ കൃഷ്ണനെ കള്ളം പറയുമെങ്കിൽ എനിക്കും പറയാം. നീ കോളേജ് പ്രൊഫസർ അല്ല, വല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങണമായിരുന്നു. എന്തിന്? കാര്യം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓരോന്നും മറയ്ക്കാൻ വേണ്ടിയേ പല പല കള്ളങ്ങൾ മാറ്റിയും മറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെയല്ലേ നീ ഇങ്ങനെ കള്ളത്തരങ്ങൾ മാറ്റിയും മറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നാ നിങ്ങളും അതെ, റോക്ക്സ്റ്റാർ അല്ല, ഏതെങ്കിലും റൂളിംഗ് പാർട്ടിയുടെ ഓപ്പോസിഷൻ ആവണമായിരുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഓപ്പോസിഷൻ പാർട്ടിക്കാരുണ്ടല്ലോ, എന്ത് കാര്യത്തിനെയും തെറ്റായി കാണാനാ ശ്രമിക്കും. നിങ്ങളും ഇപ്പൊ അതേന്നല്ലേ ചെയ്യുന്നേ? എപ്പോഴും നിങ്ങൾക്ക് എന്നെ തെറ്റുകാരിയാക്കണം. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് അറിയാമെങ്കിൽ കൂടി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ കള്ളം പറയുന്നു എന്ന് വരുത്തി തീർക്കണം. നീ നിന്റെ കാര്യം നോക്ക്. പ്രോബ്ലം ഉണ്ടാവില്ല. തനു, ഒരു ദിവസം കൊണ്ട് എങ്ങനെ കല്യാണം നടക്കുന്നാണ്? ഇതൊക്കെ വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യണ്ടേ? നിനക്കല്ലേ കല്യാണം ലാവിഷ് ആയിട്ട് നടത്തേണ്ടത്? അബി, അടിപൊളി കല്യാണത്തിന് കാത്തിരുന്ന നമ്മുടെ കുഞ്ഞ് ജനിക്കും, പിന്നെ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരും. അബി, നിനക്കെന്താ മനസ്സിലാവാത്ത? ഞാൻ നമ്മുടെ ഈ കുഞ്ഞിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അബി, എനിക്ക് ആലോചിക്കാൻ വയ്യ. നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അച്ഛന്ന് വിളിക്കാൻ കാത്തിരിക്കുന്നത് കാണാൻ ഞാൻ ഹോസ്പിറ്റലിലായാലും അവിടെ കുഞ്ഞിന്റെ അച്ഛന്റെ പേരെഴുതണമല്ലോ. അപ്പോ അവിടെ ഞാൻ എന്താ എഴുതുക? അബി, ഇത് നമ്മുടെ പ്രണയത്തിന്റെ പ്രതീകമാണ്. കുഞ്ഞ് ജനിക്കുമ്പോ സന്തോഷം മാത്രമായിരിക്കും. സത്യമാണോ അബി? അബി, താങ്ക് യു സോ മച്ച് അബി, ഐ ലവ് യു. താങ്ക് യു അബി. പക്ഷെ തനു, ഞാൻ പ്രിയയോട് എന്താ പറയാ? നീ പേടിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാം. അബി, ഞാൻ വളരെ ഹാപ്പിയാണ്. സന്തോഷം കൊണ്ട് എനിക്ക് 12 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കല്യാണം നടക്കും. ഞാൻ പിന്നെ മിസ്സസ് അഭിഷേക് മേനോനായി അറിയപ്പെടും. നമ്മുടെ കുഞ്ഞിന് അച്ഛനെ കിട്ടും. താങ്ക് യു അബി, ഐ ലവ് യു. തനു, ഞാനിപ്പോ വരാം. പ്രിയ, നിനക്ക് എന്താ തോന്നുന്നത്? തനു ഇനി എന്ത് ചെയ്യും? അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അച്ഛമ്മേ, പക്ഷെ അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇന്നലത്തെ പോലെ അവൾ നമ്മളെ കൊടുക്കാൻ പാടില്ല. മോളെ, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്ക്. ആകാശും പ്രണവും അവിടെ പോയതുകൊണ്ടല്ലേ? സാരമില്ല, നമുക്കിനി 2.5 മാസം സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും ചിന്തിച്ച് ചെയ്തുകൂടെ? ചേച്ചി, നമുക്കെന്താ കോടതിയിൽ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ജഡ്ജി നിങ്ങളുടെ ഡിവോഴ്സ് ഓർഡർ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംതിങ്. സ്റ്റേ ഓർഡറിന് വേണ്ടി ഞാനോ അദ്ദേഹമോ റിക്വസ്റ്റ് ചെയ്യണം? ഞാൻ ആ പേപ്പേഴ്സിൽ സ്വയം ഒപ്പിട്ട സ്ഥിതിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പൊയ്ക്കോളൂ. നാളെ, അതായത് 10-12 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അബിയെ കല്യാണം കഴിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നലെ രാത്രി നീ അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണം പോലും നടക്കില്ലായിരുന്നു നാളെ. സാരല്ലേ,
നീ പ്രണവിനെ ആകാശിനെയും വക്കീലിന്റെ ഓഫീസിൽ അയച്ച് എനിക്കൊരു നല്ല ഐഡിയ ഉണ്ടാക്കി തന്നു. ഞാൻ കരുതി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ ഡിവോഴ്സ് ആവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നീ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തു. നീ ഡിവോഴ്സ് പേപ്പർ മോഷ്ടിക്കാൻ ശ്രമിച്ചു മാത്രമല്ല, ഡിവോഴ്സും കല്യാണവും നടക്കാതിരിക്കാൻ നോക്കി. പക്ഷെ എന്തു ചെയ്യാനാ, ഞാനല്ലേ ഈ മുറിയിൽ ജീവിക്കേണ്ടത്. 10 മണിക്കൂർ വളരെ കുറവാണ്. എന്റെ ഒരുക്കങ്ങൾക്കൊപ്പം നിന്റെ ഒരുക്കങ്ങളും നടത്തണ്ടേ? യുനോ പ്രിയ, നീ ഈ വീടിന്റെ ഓണറാണ്. സോ നിനക്ക് വേണേൽ ഗസ്റ്റ് റൂമിൽ താമസിക്കാം, അല്ലെങ്കിൽ അച്ഛമ്മയുടെ റൂമിൽ. അച്ഛമ്മ ഗസ്റ്റ് റൂമിൽ താമസിച്ചോളൂ. യുനോ വാട്ട്, നീ തന്നെ തീരുമാനിക്കൂ ആര് അച്ഛമ്മയുടെ റൂമിൽ താമസിക്കും, ആര് ഗസ്റ്റ് റൂമിൽ താമസിക്കുമെന്ന്. പക്ഷെ ഞാൻ അബിയോടൊപ്പം അബിയുടെ റൂമിൽ താമസിക്കും. എന്താ അനാവശ്യം നീ പറയുന്നത്? അനാവശ്യോ പ്രിയ, നിനക്കിതൊക്കെ അനാവശ്യമായിട്ടും കണ്ണാടിയിൽ പോയെന്ന് നോക്കൂ, നിനക്ക് തന്നെ മനസ്സിലാവും. അബി നിന്നെ പോലെയുള്ള മിഡിൽ ക്ലാസ് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ തീരെ ചേരില്ല. ഇല്ല, അവൻ എപ്പോഴും എന്നെ പോലെയുള്ള സൂപ്പർ മോഡലിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചത്. അവൻ പുറത്തു പോയാലും അവന്റെ സ്റ്റാറ്റസ് കൂടും. അല്ലാതെ നിന്നെ പോലെയുള്ളവരുടെ കൂടെ നടന്നാൽ അവന്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോവും. പ്രിയ, യുനോ പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഈ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ജന്മനാ തന്നെ ലഭിക്കേണ്ടതാ. ഇവന് എന്ത് പറ്റി അച്ഛമ്മേ? ഇവൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? പെട്ടെന്ന് കല്യാണം വന്നോ എന്തൊക്കെയാ? പ്രണവ്, നമുക്കിനി ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. ഇനി 12 മണിക്കൂർ കൂടിയില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ല പ്രിയച്ച്, ഇപ്പോഴും ഒരുപാട് സമയമുണ്ടെന്ന് കരുതി നിൽക്കുകയായിരിക്കും. പക്ഷെ അബിയാണെങ്കിൽ ഇവിടെ സ്വന്തം ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുക. പാവം പ്രിയ, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തീർച്ചയായും ദൈവം എന്തിനാ അവളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ കുട്ടി എന്താ ഇനി ചെയ്യുക? എനിക്കറിയാം പ്രിയ, നിന്നെ പോലെയുള്ള മിഡിൽ ക്ലാസ് പെണ്ണിന് കൊച്ചിലെ തൊട്ടുള്ളൊരു സ്വപ്നമായിരിക്കും പണക്കാരനായ ഒരാളെ കല്യാണം കഴിക്കണമെന്ന്. ഏതെങ്കിലും സെലിബ്രിറ്റി, ഫേമസ്, അല്ലെങ്കിൽ സ്റ്റാർ. വെയിറ്റ് എ സെക്കൻഡ്, എന്റെ കയ്യിൽ നിനക്ക് തരാനൊരു സാധനമുണ്ട്. ഇത് നിനക്ക് വേണ്ടി, ദാ പിടിക്ക്. ഇനി ഈ റോക്ക് സ്റ്റാറിനൊപ്പം കഴിയൂ. അബിയെ ഓർമ്മ വരുമ്പോ ഇതിനെ നോക്കണം. ഇവിടേക്കൊരിക്കലും നോക്കരുത്. വെരി ഗുഡ്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചില്ലാന്ന് അത് ഓർത്ത് നീ കരയുമ്പോഴുണ്ടല്ലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, നീ ഈ പാവകളെ കൂടെ വെച്ച് നിന്റെ ആ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതെന്തായിരുന്നു, സ്റ്റുപ്പിഡ് സിന്ദൂരം, അവിടെ വെച്ച് കല്യാണം നടത്ത. എങ്ങനെയുണ്ട് ഐഡിയ? ഇല്ല അലിയ, ഇവൾ ഒറ്റയ്ക്ക് തന്നെ കഴിയണം. ഇവൾ എന്റെയും അബിയുടെയും റിലേഷൻ നശിപ്പിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ആരും ഇവളുടെ ഒപ്പം കാണരുത്. ഞാൻ ഇതൊന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അലിയ, യു നോ വാട്ട്, എത്ര നാളുകൾക്ക് ശേഷം എനിക്ക് സമാധാനം കിട്ടുന്നത്. നമ്മൾ ശവത്തിനെ എന്തിനാ കൊല്ലുന്നത്? പാവത്തിന്റെ അവസ്ഥ നോക്ക്, എന്തൊരവസ്ഥയായത് നിന്റെ പ്രിയ. അനേത്തി പോയി, ഭർത്താവും പോയി, അമ്മയുടെ അവസ്ഥയും വളരെ മോശമായി. തനു, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. നാളെ നിന്റെ കല്യാണം നിന്റെ കല്യാണം കാണുമ്പോ ഇവളുടെ അമ്മ എങ്ങാനും സ്വയം, ഐ മീൻ വല്ല കടും കൈ എങ്ങാനും ചെയ്യുന്ന പേടി. Oh my god, Tanu, I can't tell you. നിന്നെക്കാൾ നിന്റെ കല്യാണത്തിന്റെ സന്തോഷം എനിക്കാണ് തോന്നുന്നത് കേട്ടോ. അതിനി ഇവളുടെ കത്തുന്ന ചിതയില് വലം വെച്ചിട്ടാണെങ്കിലും. പോ, ലെറ്റ്സ് ഗോ. നിന്റെ കല്യാണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രിയ, ഓർത്തു വെച്ചു, നാളെ രാവിലെ 10 മണിക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ച്. ഓക്കേ?
see you. Bye. அருகில் 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 தோணலொரு மாயா அகலே அகலே தூரம். எனக்கு மனசிலக்கா கழிஞ்சது என்னோட ஒரு காரியங்களும் ஷேர் செய்யலங்கிலும் எனக்கு ஒரு குழப்பம் இல்ல. You know what? നീ എന്നെ സ്വന്തമായിട്ട് കണ്ടിട്ടില്ല അഭി. ഇന്നാണ് എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് മറ്റൊന്നും അല്ല, അച്ഛനും അമ്മയും കുടുംബം ഒന്നും ഇല്ലാത്ത എനിക്ക് ഇന്നൊരു ഫ്രണ്ടും ഇല്ലാന്ന് നീ നിന്റെ വാക്കുകളിലൂടെ തെളിയിച്ചിരിക്കുക അഭി. നിന്റെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് ഒരു സ്ഥാനവുമില്ല, വെറും ഒരു മാനേജർ മാത്രമാണ് നിന്റെ. എനിക്ക് നിന്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാം, പക്ഷേ നിന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ലെന്ന് നീ തെളിയിച്ചിരിക്കുകയാണ്. നാളെ നീ ഒരു പുതിയ ബന്ധം തുടങ്ങുകയല്ലേ, അപ്പോൾ ഇന്നത്തെ ഈ പഴയ ബന്ധം ഒന്ന് അവസാനിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ നിന്റെ ലൈഫിൽ എനിക്ക് എന്ത് റൈറ്റ്സ് ആ ഉള്ളത്? ഇൻഫാക്ട് നിന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പോലും എനിക്ക് അവകാശമില്ല. ഞാനങ്ങ് പോയി തന്നേക്കാം. ഡാ പ്രണവ്, ഞാൻ പറയുന്നൊന്നും കേൾക്കണം, വേറൊന്നും പറയാനുമില്ല. അച്ഛമ്മയ്ക്ക് എന്നോട് ദേഷ്യമാ, പിന്നെ ആലിയുടെ കാര്യം. നോക്ക് പ്രണവ്, നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയടാ, പക്ഷെ ഞാനിപ്പോൾ വീക്കാ. ഈ അവസ്ഥയിൽ നീ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. നാളത്തെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സ് പറയുന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രണവ്. അമ്മ, നിന്റെ മനസ്സ് എന്താണെന്ന് എന്നോട് പറയുന്നത്? അതുപോലെ കേൾക്കാനായിട്ട് ശ്രമിക്കാം. മനസ്സ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു പ്രണവ്, പക്ഷെ അത് കേൾക്കാനായിട്ട് ഞാൻ ഒരുപാട് വൈകിപ്പോയടാ. നാളത്തെ കല്യാണം എന്തായാലും ഫിക്സായി. തനുവിന്റെ അച്ഛനും അമ്മയും നാളെ എത്തുകയും ചെയ്യും. ഞാനാണെങ്കിൽ പ്രിയെന്ന് ഡിവോഴ്സ് വാങ്ങുകയും ചെയ്തു. എനിക്കിനി കൂടുതലൊന്നും ചെയ്യാനില്ല പ്രണവ്. മംഗലിക്ക് ശക്തി ഉണ്ടാവുമെന്ന്, സ്നേഹത്തിന്റെ ശക്തി ഉണ്ടെന്ന്, സിന്ദൂരം ഉള്ളിടത്ത് ഭാഗ്യമുണ്ടാവുമെന്ന് പറഞ്ഞില്ല എന്നോട്? എനിക്കതൊന്നും ഇല്ലതായി അച്ഛമ്മ. ഞാൻ തികച്ചു ഒറ്റപ്പെട്ടു. അഥവാ ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എവിടെ പോയി? എവിടെ പോയി ആ വല്ലം വയ്ക്കാൻ? എവിടെ എന്റെ താലി? എവിടെ എന്റെ കുങ്കുമം? ഇതെല്ലാം പോട്ടെ, പക്ഷെ എന്റെ ഒപ്പം ഉണ്ടാവേണ്ട ആളില്ലല്ലോ അച്ഛമ്മ. ഒരു സഹോദരി ഉണ്ടായിരുന്നത്, അവളും പാതി വഴിക്ക് എന്നെ വിട്ടുപോയി. അമ്മ പാവം, ശ്രമിച്ച പോലെ എന്നെ സഹായിക്കാൻ കഴിയില്ല. ഇനി ആരെങ്കിലും എന്നെ സഹായിക്കാൻ വന്നാൽ അവരെല്ലാം തന്നെ ഓരോരോ അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത്. അച്ഛമ്മ, ഡിവോഴ്സ് നടക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. വെറും ഒരു സിഗ്നേച്ചറിൽ അവസാനിച്ചു പോകുന്ന ബന്ധം, അതെന്ത് ബന്ധമാണ് അച്ഛമ്മ? എന്റെ സിന്ദൂരത്തിന്റെ ഭാഗ്യം പോലും എന്റെ ഒപ്പമില്ലെങ്കിൽ പിന്നെ മറ്റെന്ത് ഭാഗ്യം ഉണ്ടായിട്ടെന്താ? അച്ഛമ്മ എന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാ. എന്നാൽ കള്ളം മാത്രം നിറഞ്ഞ ഈ ലോകത്ത് സത്യത്തിന് സ്ഥാനമില്ല. സത്യത്തിന് ഒരു സ്ഥാനമില്ല അച്ഛമ്മ. എന്റെ എല്ലാ പ്രയത്നവും ഇവിടം കൊണ്ട് അവസാനിക്കുക. മറ്റൊന്നും തന്നെ ഇല്ല. ബാക്കി ഒന്നും എന്റേതല്ലെന്ന് അറിയുമ്പോഴും പിന്നെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? ഞാൻ അദ്ദേഹം തനുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാം അവസാനിച്ചു അച്ഛമ്മ. ഒന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ദേഷ്യമുണ്ട്. ആ ദേഷ്യം എന്താ തെളിയിക്കുന്നത്? നിന്റെ ഉള്ളിൽ ഇപ്പോഴും തളർച്ചയുണ്ടായിട്ടില്ല. നിന്റെ ദേഷ്യം എന്താ വ്യക്തമാക്കുന്നത്? നീ ഇപ്പോഴും തോറ്റിട്ടില്ല എന്നാണ്. നിന്റെ ദേഷ്യം പറയുന്നത് നിനക്ക് ഇപ്പോഴും യുദ്ധം ചെയ്യാൻ സാധിക്കും, പിന്നെ വിജയിക്കാനും. ഒരുപാട് ലേറ്റ് ആയില്ലേ? ഇത് രാവിലെ ഇട്ടാ പോരെ. അതിന് രാത്രി ആയില്ലല്ലോ അബി. എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം ഉറക്കം വരില്ല. 5 മിനിറ്റ് മതി. തനു, ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് ഇപ്പൊ വേണ്ട, നാളെ രാവിലെ മതി എന്ന്? നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഐ എം സോറി തനു, ഞാൻ ഒരുപാട് ടയേർഡാണ്. പിന്നെ നാളെ രാവിലെ എണീക്കേണ്ടതല്ലേ, അതുകൊണ്ടാ. ഇപ്പോൾ കിടന്നാലേ രാവിലെ ഫ്രഷായിട്ട് എണീക്കാൻ പറ്റൂ. നീ നാളെ കല്യാണത്തിനിടുമല്ലോ, അപ്പോൾ ഞാൻ കണ്ടോളാം. ഗുഡ് നൈറ്റ്. പിന്നെ നമുക്ക് കുറച്ചുനേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ? Thank you.
നിനക്ക് നീന്താൻ അറിയില്ലായിരുന്നല്ലോ. നീ മുങ്ങിത്താന്നപ്പോ ഞാൻ വന്ന് രക്ഷില്ലേ? ശരി, അന്ന് പരസ്പരം നമുക്കറിയില്ലായിരുന്നു, പക്ഷേ ഒരു വല്ലാത്ത കണക്ഷൻ ഉണ്ടായിരുന്ന പോലെ തോന്നി. അന്ന് ഞാൻ നിന്നെ പൊക്കിയെടുക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ബന്ധമുള്ള പോലെ. ഞാൻ ഒന്നുകൂടെ നിന്നെ അതുപോലെ എടുത്തോട്ടെ. മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ ഓർമ്മകളൊക്കെ നമ്മൾ മറക്കേണ്ടതാണ്. അതിനെ പുതുക്കാൻ നമ്മൾ ശ്രമിച്ചുകൂടാ. എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ജീവിതകാലം മുഴുവനും മനസ്സിന് വേദനയെ തരൂ. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഉണ്ടാവുമെന്ന് പ്രതീക്ഷയും നൽകിയിരുന്നു. വിജയം പ്രിയയുടേതായിരിക്കുമെന്ന്. പ്രിയയുടെ വിജയം പോയിട്ട് അവരുടെയൊക്കെ ബന്ധങ്ങൾ വേർപിരിയുന്നത് കേൾക്കാനാണല്ലോ വിധി. അഭിയുടെ കല്യാണം. അച്ഛമ്മ, എന്തെങ്കിലും ഒരു വഴി ഈ കല്യാണത്തെ തടയാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛമ്മ, എന്തെങ്കിലും ഒരു വഴി പറയൂ പ്ലീസ്. ഒരു വഴിയുമില്ല. കല്യാണം തടഞ്ഞാലും ഞാൻ പോവല്ലേ? എനിക്ക് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ പോകുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ശരിക്കും ചിന്തിക്കൂ. ബൈ. ഈ നിഖിലാണെങ്കിൽ എന്റെ ചോര കുടിക്കും. ഇവന് ഞാൻ ഞെക്കി കൊല്ല. മൂട് ചീത്തയാക്കല്ലേ തനു. ഇന്ന് നിന്റെ കല്യാണമാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ ദിവസം എത്തിയത്. ഇതൊക്കെ മറന്നിട്ട് നീ കല്യാണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കൂ. അതുകൊണ്ട് നീ ആ ഓർഡർ ഫോളോ ചെയ്യാൻ നോക്ക്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണം കഴിയുമ്പോ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. അതെന്തിനാ നീ പോകുന്നത്? പ്രിയമ്മ തരുന്ന റെസ്പെക്ടും കെയറിങ്ങും ഒക്കെ തനുമ്മന്റെ ഒരിക്കലും കിട്ടില്ല. റെസ്പെക്ട്? അവളെന്താ നിന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കില്ലേ റോബിൻ? പണിയൊക്കെ ചെയ്യിക്കും, പക്ഷേ ഒരിക്കലും ഒരു വേലക്കാരനെ പോലെ കണ്ടിട്ടില്ല. പക്ഷേ തനുമ്മ അടിമകളെ പോലെയാ പണി ചെയ്യിപ്പിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ളവരുടെ ഓരോ പെരുമാറ്റം കണ്ട മനുഷ്യത്വം ഇല്ലാത്ത സ്ത്രീയെ പോലെ തോന്നുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ ആ സ്ത്രീ ഇത്രയും അധികാരം ഇവിടെ കാണിക്കുമ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. പക്ഷെ നിനക്ക് അങ്ങനെ എങ്ങനെയാ പോകാൻ പറ്റുന്നേ? നോട്ടീസ് ഒന്നും തരാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അതും എന്റെ സ്വപ്നത്തിൽ.
അതെ, എന്റെ ലൈഫിനൊരു കൺട്രോൾ ഇല്ലെങ്കിലും എന്റെ സ്വപ്നത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാലോ. അതുകൊണ്ട് എന്റെ സ്വപ്നത്തിൽ എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. സോ നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂഖം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ കല്യാണത്തോടു കൂടി നമ്മുടെ എല്ലാ ഓർമ്മകളും അവസാനിച്ചു എന്നല്ല. അതൊരിക്കലും അവസാനിക്കില്ല. നമ്മൾ രണ്ടുപേരും ഈ റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് മറക്കുന്നത്? മാർഗത്തിന്റെ ആവശ്യമില്ലല്ലോ പ്രിയ. ആരെങ്കിലും നമ്മുടെ കൈ പിടിച്ചു വെക്കുവാണെങ്കിൽ അത് തട്ടിമാറ്റേണ്ടത് ആവശ്യമാണല്ലോ. ഒരു കൈയുടെ പിടിവിട്ടു എന്ന് കരുതി ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എപ്പോഴും ഒരു സുഹൃത്തായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നിട്ടില്ലേ? ഞാൻ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല. പക്ഷെ നമുക്കിടയിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ മറക്കേണ്ടി വരും. നിനക്ക് മറക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങളുടെ ഈ ഇൻവിറ്റേഷൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ശരി, നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ എന്റെ വരാത്തതിന്റെ കാരണം എന്തായാലും ഞാനത് മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും ശ്രമിക്കും പ്രിയ. മറ്റൊരാളുടേതാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ലെന്ന്. എനിക്ക് അവകാശപ്പെട്ട സിന്ദൂരം മറ്റൊരാളുടെ നെറ്റിയിൽ ചാർത്തുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ലെന്ന്. നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുമ്പോ എന്റെ ജീവിതം അവിടെ അവസാനിക്കുകയല്ലേ? നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ മറ്റെല്ലാം നിങ്ങൾ മറക്കണം. ഇതൊക്കെ നടക്കാതിരിക്കാൻ ഞാൻ സ്വയം കാരണം കണ്ടുപിടിക്കുകയായിരുന്നെന്ന് അവൾക്കറിയില്ലല്ലോ. അവളില്ലാതെ ഞാൻ എന്റെ ലൈഫിൽ എങ്ങോട്ടാ മുന്നോട്ട് പോവുക? പ്ലീസ് പ്രിയ, എന്നെ വിട്ടു പോവല്ലേ. ഐ നീഡ് യു. ഇതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കായിരുന്നു. എനിക്ക് ഇനിയും ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വയ്യ. പ്ലീസ് പ്രിയ, പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കല്ലേ പ്രിയ. ഹലോ മമ്മ, എത്തിയോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വരൂ കേട്ടോ. മോളെ, അച്ഛമ്മ പ്ലീസ്,
കുറച്ചു നേരത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് വിടാമോ? നിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാക്കും? പിന്നെ നീ അഭിയെ തനിച്ചാക്കുമോ പ്രിയമോളെ? എങ്ങനെ തനിച്ചാക്കും? നീ എന്റെ കൂടെ വാ. കല്യാണം നിർത്താൻ എന്തെങ്കിലും ഒരു അവസരം നമുക്ക് കിട്ടിയാലോ? എനിക്ക് എവിടേക്കും പോണ്ട. അച്ഛമ്മേ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എനിക്കറിയാം നന്നായിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ എല്ലാവരോടും ചോദിച്ചോണ്ടിരിക്കും, നീയും എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തതല്ലേ? എന്റെ അഭിയെ തട്ടിയെടുത്ത് അവനെ നിന്റെ ഭർത്താവും ആക്കി. എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് യു നോ വാട്ട്, അഭി എന്റെയാണ്. തിരിച്ച് എന്റെ അടുത്തേക്ക് തന്നെ വരുവാണ്. കേട്ടിട്ടില്ലേ, നടക്കേണ്ടത് എന്തായാലും നടന്നിരിക്കുമെന്ന്. നിന്റെ പ്രണയം സത്യമായിരുന്നെങ്കിൽ തനു, നിനക്ക് ഇത്രയും കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അദ്ദേഹം നിന്നെ വിട്ടിട്ട് പോവുകയും ഇല്ലായിരുന്നു. നീ കാത്തിരുന്നു തനു, പക്ഷെ അത് അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തിന്റെ സർവ സ്വത്തുക്കളും നേടിയെടുക്കാൻ വേണ്ടി മാത്രം. സംസാരിച്ച് സംസാരിച്ച് എന്റെ 2 മിനിറ്റ് വേസ്റ്റായി. നീ ഇങ്ങനെ എന്നോട് പ്രസംഗിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. ഇതിലൂടെ എന്റെ മനസ്സും മാറില്ല, മുഹൂർത്തവും മാറില്ല. ഈ കല്യാണം നടന്നിരിക്കും. ദേ ഇത് കണ്ടോ, നിന്നോട് സംസാരിച്ച് സംസാരിച്ച് എന്റെ 2 മിനിറ്റ് വേസ്റ്റായി. ഞാൻ പോണു. കാരണം എന്താന്ന് വെച്ചാ, എന്റെ മുഹൂർത്തം അടുത്തോണ്ടിരിക്കുക, നിന്റെ സുമംഗലി ഭാഗ്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. See you. ഞാനുണ്ട് അവൾക്കൊപ്പം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ വാക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ലെനിക്ക്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അവളെ പൊന്നുപോലെ നോക്കും, എപ്പോഴും കൂടെ ഉണ്ടാവും. അവളെ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കും, അത്രയ്ക്കിഷ്ട. അച്ഛമ്മേ, അച്ഛമ്മേ അല്ലേ എല്ലാവർക്കും ഇഷ്ട? അച്ഛമ്മേ, അച്ഛമ്മേ അല്ലേ എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നേ? എന്നിട്ട് ഇന്ന് അച്ഛമ്മ എങ്ങനെ? രചന, നിനക്കറിയാലോ ഞാൻ പ്രിയയ്ക്ക് എന്തുമാത്രം ധൈര്യം കൊടുത്തിരുന്നു എന്ന്. അവളുടെ മനസ്സിലൊരു പ്രതീക്ഷയും നൽകിയിരുന്നു, വിജയം അവളുടേതായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം മനസ്സിൽ തോന്നുന്നത് വളരെ വൈകിപ്പോയി. എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കല്യാണം കാണുന്നത്. കാണാനോ ആരുമില്ല, പിന്നെ ഒന്നും തിന്നാനും ഇല്ല. കാണിക്കാനോ? എന്റെ കുഞ്ഞ് നല്ല സുന്ദരിയായിട്ടുണ്ട്. മമ്മി, തനുവിന്റെ മമ്മിയെ നോക്കേ. അവര് പറഞ്ഞത് കേട്ടോ, തനുവിന്റെ വയറ്റിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്. എന്നിട്ട് അവളെ വിളിക്കുന്നത് കുഞ്ഞെന്ന്. ആലിയ, അഭി, അഭി കുറച്ചൊന്ന് പേഷ്യന്റ് ആയി ഇരിക്കേ. ഞങ്ങൾക്കറിയാം നിനക്ക് ഒരുപാട് ധൃതി ഉണ്ടെന്ന്, പക്ഷേ മുഹൂർത്തത്തിന് മുമ്പ് വിവാഹം നടക്കില്ലല്ലോ. അഭി, ഇത് നിന്റെ 2-ാമത്തെ കല്യാണമല്ലേ, അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പ്ലീസ് പ്രിയ, നീ ഒന്ന് വാ, എനിക്ക് നിന്റെ പ്രസൻസ് വേണം. പ്രിയ, എനിക്കറിയാം നിനക്കിത് കാണാൻ കഴിയില്ലെന്ന്, പക്ഷെ നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പോകുമ്പോ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകും, ബെറ്റുണ്ട്, അവളിപ്പോ പാക്കിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. ഐ തിങ്ക് യു ആർ റൈറ്റ്. ആ അമ്മയും മകളെയും ഞാൻ പേഴ്സണലി യാത്ര അയക്കാൻ പോകും. ഇൻഫാക്ട് അവരുടെ ട്രിപ്പ് ഞാൻ തന്നെ സ്പോൺസർ ചെയ്യുകയും ചെയ്യും. തനു, നിന്റെ സമയമായി,
എന്താ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാവരും റെഡിയായി പിന്നെ മുഹൂർത്തത്തിന് സമയമായിന്ന് സുപ്പോത്തനു വാ എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യാവും മുഹൂർത്തമായി ശരി യക്കം ഹാലിയുടെ സന്തോഷം കണ്ടാ തോന്നുന്നു തനുവിന്റെ അല്ല അവളുടെയാ കല്യാണം ഒന്നും വധുവിന്റെ തോഴിയായിട്ട് നടക്കല്ലേ ഇനി അടുത്തത് ഇവളുടെ ഇനി എന്നാണോ അതിന് ഇവളെ കെട്ടാൻ ആര് വരും അവൾ വന്ന് ഇതൊക്കെ തടയുന്നു ചെയ്യുന്നത് ശരിയായിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ഓക്കെ ആയിരുന്നേനെ ഇതിപ്പോൾ മനസ്സ് ഓക്കെ അല്ലാത്തതിന് കാരണം ഞാൻ ചെയ്യുന്നതിൽ എന്തോ തെറ്റുണ്ടെന്ന് തന്നെ പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി ഈ കല്യാണത്തിൽ നിന്ന് എനിക്കെന്തായാലും പിന്മാറാൻ കഴിയില്ല ഇനി ആ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ പറയണോ നിന്നോട് സംസാരിക്കണോ എനിക്ക് ലെറ്റ്സ് ഗോ ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നത് പ്രിയമ്മോൾ ഏതായാലും വന്നല്ലോ ഇനി ഈ കല്യാണം നടക്കില്ല ഇൻവാലിഡ് ആണ് ഇല്ലീഗൽ ആണ് സോഷ്യലി റോങ് ആണ് ചാലഞ്ചറിൽ ജയിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല നീ എന്താ വിചാരിച്ച നിന്റെ ഈ വിജയം സെലിബ്രേറ്റ് ചെയ്യാന്നോ ചെയ്തോ പക്ഷെ സ്വന്തം കല്യാണം സൊസൈറ്റിയോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കണ്ട ഇല്ലെങ്കിൽ നീ സ്വയം കുടുങ്ങും മനസ്സിലായോ ഇല്ലേ സാരല്ലെന്നേ ഞാൻ പറഞ്ഞുതരാം നീ ഇത്രയും മനസ്സിലാക്കത്തനോ നീ നിന്റെ ഭർത്താവിനെ നിന്റെ വിജയത്തിന്റെ ട്രോഫിയായി ലോകം മുഴുവൻ കാണിക്കുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തെ നിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിരിക്കും നിനക്ക് അദ്ദേഹം ചലഞ്ച് ജയിക്കാനുള്ള ഒരു കാരണം മാത്രമായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല നീ എന്ത് ചെയ്യും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ നിന്നെ ഏട്ടന്റെ അടുത്ത് പോകാൻ അനുവദിക്കില്ല അലിയ മറ്റുള്ളവരുടെ പെർമിഷൻ വാങ്ങി അവരുടെ വീട്ടിൽ താമസിക്കുമ്പോ ഏതവസരത്തിലും അവരെ കയറി ഭരിക്കാമെന്ന് വിചാരിക്കരുത് ഈ കല്യാണം നടക്കില്ല നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്തോളൂ മിസസ് പ്രിയ മേനോൻ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ വന്നു ഇനി പറയൂ ആരാണവർ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ രണ്ടാമത്തെ ഇവരോട് പറയൂ ഈ പ്രിയയുടെ സിഗ്നേച്ചർ ശരിയാണോ അതോ തെറ്റാണോ എന്ന് തനു മാം പറയുന്നത് വളരെ ശരിയാണ് ഞാൻ ആ പേപ്പേഴ്സ് മുഴുവൻ ചെക്ക് ചെയ്തതാണ് ആ പേപ്പറുകളിൽ പ്രിയ മാമിന്റെ കറക്റ്റ് സിഗ്നേച്ചർ ഉണ്ട് പെർഫെക്റ്റ് അഥവാ പ്രിയ അബോധാവസ്ഥയിലായിരുന്നെങ്കിൽ അവരുടെ കൈ തീർച്ചയായും വിറയ്ക്കുമല്ലോ അങ്ങനെ കൈവിറക്കിയാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒപ്പിടാൻ കഴിയുന്നു ഡിവോഴ്സ് പേപ്പറിൽ രണ്ട് പാർട്ടിയുടെയും ഒപ്പുണ്ടെങ്കിൽ പിന്നെ സ്ട്രോങ് ആയിട്ടൊരു തെളിവുമില്ലാതെ ഒരു കോടതിക്കും റിജക്ട് ചെയ്യാൻ സാധിക്കില്ല ക്യാൻസൽ ചെയ്യൂ എനിക്കിത് അറിയാമായിരുന്നു നിങ്ങളെ പോലുള്ള വക്കീൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് തെളിവുകളും സാക്ഷിയും ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മിസ്റ്റർ യോഗേഷ് സന്തോഷിനെ ഒന്ന് വിളിക്കാമോ സന്തോഷ് സന്തോഷ് അന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പറയാമോ അന്ന് ഞാനും അഭിസാറും ഈ മാഡവും അവിടെ വന്ന ദിവസം അതെ അന്ന് രാത്രി ഇവരുടെ ഡ്രിങ്കിൽ ഞാൻ മയക്കുമരുന്ന് കലർത്തിയിരുന്നു എന്തിന് ചേർത്തു കാരണം ഞാനിങ്ങനെയൊക്കെ ചെയ്തത് ഇവരെനിക്ക് പണം തന്നിട്ടാണ് പിന്നെ തനുവിന്റെ ആലുടെയുമാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ബുദ്ധിമതികളാണെന്നല്ലേ കരുതിയിരുന്നത് വലിയ സാമർത്ഥ്യക്കാരികളും ഉഗ്രൻ പ്ലാനുകളല്ലേ ഉണ്ടാക്കിയിരുന്നത് പക്ഷെ നിങ്ങൾ എന്താ ഇപ്പൊ എന്താ ഈ കാണിച്ചിരിക്കുന്നത് ഇത്രയും വലിയ മണ്ടത്തരം ഇത്രയും വലിയ തെറ്റ് എങ്ങനെ ഉണ്ടായത് അല്ല ഈ പേപ്പേഴ്സിൽ എഴുതിയിരിക്കുന്നത് അബിയോട് തന്നെ ഇത് വേണമായിരുന്നു തനു
എന്നാലും നീ തന്നെ ഇത് ചെയ്തു കളഞ്ഞല്ലോ തനു. ഇത്രയും വലിയ തെറ്റ് നീ എങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. എന്ത് അനാവശ്യം നീ പറയുന്നേ? അനാവശ്യം ഞാനല്ല പറയുന്നത്, ഈ പേപ്പറുകളാ പറയുന്നത്. ആദ്യം നീ ഒന്ന് വായിച്ചു നോക്ക്. പക്ഷെ ഇവിടെ എന്റെ പേരുണ്ട്. ഞാൻ അതിലെ പക്ഷേ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. നീ സൈൻ ചെയ്തില്ല എങ്കിലും ഡിവോഴ്സ് ഒക്കെ നടന്നല്ലോ. അങ്ങനെ ഡിവോഴ്സ് നടന്ന സ്ഥിതിക്ക് ഇനി കല്യാണം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അതോ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ? പ്രിയ സൈൻ ചെയ്ത പേപ്പേഴ്സ് എവിടെയാ? ഐ ആം സോറി മാം, ഈ പേപ്പറുകൾ എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിയില്ല. ഐ മീൻ പേപ്പർ മാറിയിട്ടില്ല, പേപ്പേഴ്സ് അത് തന്നെയാണ്. പക്ഷേ പ്രിയയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഒപ്പ് എങ്ങനെ വന്നു? ഐ ഡോണ്ട് നോ മാം. ഒന്നിനും കൊള്ളില്ല നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ ഒരു രൂപ പോലും തരില്ല. ഇറങ്ങി പോയി ഇവിടുന്ന്. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഇതിനേക്കാൾ വലുതായി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങളെ പോലെ സ്വയം പോരാടാൻ കഴിവുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യം തന്നെ ഇല്ലെന്നാ. ഇങ്ങനെ സ്വന്തം ദാമ്പത്യത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനും പിന്നെ ആ സ്ത്രീക്കും ഇടയിൽ നിങ്ങൾ ഒരു കല്ലുപോലെ ഉറച്ചു നിന്നു. അപ്പോഴാ സ്ത്രീക്ക് നിങ്ങളുടെ ഭർത്താവിനെ വിവാഹം കഴിക്കുന്നത് പോയിട്ട് അദ്ദേഹത്തെ തെറ്റായി ഒന്ന് നോക്കാൻ പോലും സാധിക്കില്ല. പിന്നെ പ്രിയ, നിങ്ങൾ തീർച്ചയായും വരണം ഞങ്ങളുടെ ആനുവൽ ഫംഗ്ഷന്. ഞങ്ങളുടെ NGO-യിലെ സ്ത്രീകൾ നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴും അവർക്കതൊരു പ്രചോദനമാകും. ഞാൻ ഉറപ്പായും എത്താം. ശരി, എന്നാ ഞങ്ങൾ പോട്ടെ. താങ്ക് യു സോ മച്ച്. എപ്പോഴും എന്റേതായിരിക്കും. എന്തുപറ്റി? ശരിക്കും കാണുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് എന്റെ കണ്ണാടി തരാം, അപ്പൊ എല്ലാം ക്ലിയർ ആയി കാണും. ശരിക്കും കാണുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് എന്റെ കണ്ണാടി തരാം, അപ്പൊ എല്ലാം ക്ലിയർ ആയി കാണും. നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട, ഡിവോഴ്സ് ഞാൻ തരാം, പക്ഷേ എന്റെ സ്റ്റൈലിൽ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ശരിക്കും ഈ ഡിവോഴ്സും ഇഷ്ടമല്ല, ഈ കല്യാണവും. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാനാ ഞാൻ എത്തിയത്. മുന്നോട്ടുള്ള വഴി ഇപ്പൊ ക്ലിയറാ. എവിടേക്ക് വേണമെങ്കിലും പോവാം. നീ ഇങ്ങനെ നോക്കുന്നത് കണ്ടാത്തൊന്നും എല്ലാത്തിനും കാരണം ഞാനാണെന്ന്. എല്ലാം നീ കാരണം സംഭവിച്ചത്, നിന്റെ ഈ ഓവർ സ്മാർട്ട്നെസ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് രാത്രി എന്റെ പ്ലാനിന്റെ ഇടയിലോട്ട് നിന്നോട് ആരാ വലിഞ്ഞു കയറി വരാൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞായിരുന്നോ നിന്നോട് ആ ഡ്രിങ്ക്സ് മിക്സ് ചെയ്യാനായിട്ട്? അതും ആ വെയിറ്ററെ കൊണ്ട്. നീ പൈസ കൊടുത്തെല്ലാം ചെയ്യിച്ചു, ഇപ്പൊ കണ്ടില്ലേ അവൾ ഒരു 5 paisa ചെലവില്ലാതെ എല്ലാം ചെയ്തു കൂട്ടിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യാത്തത് കാരണം ഞാൻ കരുതി ഞാൻ തന്നെ ചെയ്യാമെന്ന്. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ ഡിവോഴ്സ് പേപ്പറിൽ തൊടുക പോലും ഇല്ലായിരുന്നു. ഡിവോഴ്സ് പോയിട്ട് നമ്മുടെ കല്യാണം പോലും ഒരിക്കലും നടക്കില്ല. എന്നിട്ടിപ്പോ കല്യാണം നടന്നോ? ഇനിയിപ്പോ കല്യാണം നടക്കാനും പോകും. പക്ഷെ എന്നാലും ആ പേപ്പറിൽ എന്റെ ഒപ്പ് എങ്ങനെ അവിടെ വന്നു കാണും? ഒപ്പിട്ടത് എന്റെ മുന്നിൽ വെച്ചാണ്, ആ സൈൻ ഞാൻ കണ്ടതാണ്. പിന്നെ പിന്നെ ആ പേരെങ്ങനെ മാറി? എന്റെ കല്യാണം മുടങ്ങി, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം മുടങ്ങിയതിൽ എനിക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്ന്. എനിക്ക് ആ വക്കലിനെ കുറിച്ച് ഓർത്ത് ചിരി. ഏതായാലും അയാളുടെ ഓവർ കോൺഫിഡൻസ് നമുക്ക് ഉപകാരമായി. പിന്നെ ഈ തോൽവി ആ തനുവിന് ശരിക്കും ഏറ്റുകാണും. ഇനി നോക്കിക്കോ അച്ഛമ്മേ, അവൾക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. ഇതുകൊണ്ടാ പഴമക്കാർ പറയുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിന്നാൽ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്.
അതുപോലെ തന്നെ നടന്നല്ലോ. നിങ്ങൾ തന്നെ കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതുപോലെ നടന്നു. എനിക്ക് തോന്നുന്നു തനുവിനോട് സംസാരിക്കാൻ ഇതിനേക്കാളും ബെസ്റ്റ് ടൈം വേറെ ഇല്ല. ഞാൻ പറയുന്നത് നീ ഈ കല്യാണ വസ്ത്രമൊക്കെ മാറ്റിവെക്ക്, എന്നിട്ട് നിന്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങ്. ഇവിടുന്ന് പോവാനുള്ള വഴി നോക്ക്, കാരണം നിന്റെ 12 മണിക്കൂറിന്റെ ചലഞ്ചിന് ശേഷം നിന്റെ കല്യാണവും അവസാനിച്ചിരിക്കുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതാ നീയും അദ്ദേഹം തമ്മിലുള്ള കല്യാണം നടക്കില്ല. പക്ഷേ പണി കിട്ടാതെ നീ ഒരു കാര്യവും പഠിക്കില്ലല്ലോ. എന്നിട്ട് ഇന്നെന്താ ചെയ്ത്? നീ നിനക്കൊപ്പം നിന്റെ അച്ഛനെ അമ്മയും കൂടെ നാണം കെടുത്തി കളഞ്ഞില്ലേ? ദൈവത്തോട് നന്ദി പറയാ വേണ്ടത് അമ്പലത്തിൽ അധികം ആളില്ലാതിരുന്നേന്, അല്ലെങ്കിൽ നാളത്തെ ഹെഡ്ലൈൻ ഇതായേനെ, സൂപ്പർ മോഡലായ തനു നിയമത്തിനെതിരായി വിവാഹം കഴിക്കാൻ വിഫല ശ്രമം.